ഹായ് വെൽക്കം ബാക്ക് ടു വിൻട്രേഡർ. എത്ര എക്സ്പോർട്ട് ട്രേഡേഴ്സ് ആയാലും ഗ്യാപ്സിൽ പെട്ടുപോകും, അതായത് ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും ഗ്യാപ്പ് ഡൗൺ ആണെങ്കിലും നമ്മൾ ആക്ച്വലി എൻട്രി എടുക്കുന്ന സമയത്തും എക്സിറ്റ് ചെയ്യുന്ന സമയത്തും നമുക്ക് ആക്ച്വലി പെട്ടെന്ന് നമുക്ക് ആക്ച്വലി കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമുക്ക് ഒരുപാട് ഏത് എക്സ്പോർട്ട് ട്രേഡാണെങ്കിലും ഗ്യാപ്പിൽ ലോസാണ് സംഭവിക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ കാണിക്കുന്നത് ഗ്യാപ്പ് അപ്പ് ആണെന്ന് ഓൾമോസ്റ്റ് എല്ലാ മാർക്കറ്റ്, അതായത് ഇന്ന് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും അപ്രോക്സിമേറ്റ് ഓൾമോസ്റ്റ് സ്റ്റോക്ക് ഏതാണെങ്കിലും ഗ്യാപ്പാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് എൻട്രി എക്സിറ്റൊക്കെ പെട്ടെന്ന് കൺഫ്യൂഷൻ, നമുക്ക് ആക്ച്വലി ഭയങ്കര കൺഫ്യൂസിംഗ് ആണ്. എവിടെ എൻട്രി എടുക്കണം, എക്സിറ്റ് എടുക്കണം, നമ്മൾ സാധാരണ പറയുന്ന കൺഫർമേഷൻ ലെവൽസൊന്നും അവിടെ ഒന്നും ആപ്ലിക്കബിൾ ആവത്തില്ല. അപ്പം ഇന്ന് ഞാൻ ആക്ച്വലി നിങ്ങളുടെ ഇന്നത്തെ ലൈവ് പെർഫോമൻസ്, ഇന്നത്തെ ലൈവ് എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി അല്ലാതെ തന്നെ ഞാൻ ആക്ച്വലി കുറച്ച് സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്, അതേപോലെ ഫോറക്സ് മാർക്കറ്റ്, ഇന്നത്തെ കമോഡിറ്റി മാർക്കറ്റ് ഫുൾ പെർഫോമൻസ്. ഞാൻ ഡെയിലി ഹിന്ദി വീഡിയോസ് ഇടാറുണ്ട്, പക്ഷേ മലയാളം ഇന്നും ഇട്ടിട്ടാണ്. അപ്പം ഇന്നത്തെ പെർഫോമൻസിലൂടെ ഞാൻ നിങ്ങൾ കാണിച്ചു തരുന്ന ഗ്യാപ്സിൽ എങ്ങനെ ട്രേഡ് ചെയ്യാം, ഏത് പോയിന്റിൽ എടുക്കാം, ഏത് പോയിന്റിൽ എക്സിറ്റ് ചെയ്യാം എന്നുള്ള പ്രോപ്പർ ആക്ച്വലി കൺഫർമേഷനും എല്ലാ ലെവൽസും ഏത് ലെവലിൽ ആപ്ലിക്കബിൾ ആവും എന്നൊക്കെ എല്ലാം കാണിച്ചു തരാം. അപ്പോൾ കോൾ ചെയ്യേണ്ട നമ്പർ നിങ്ങൾക്കറിയാം, എന്നാലും എഗെയിൻ ഞാൻ പറയാം 8139 0999 4. ഇതാണ് എൻ്റെ വാട്സപ്പ് നമ്പർ, സീമ, സീമ കൃഷ്ണ. നിങ്ങൾ എന്നെ ഡയറക്റ്റായിട്ട് കോൾ വിളിക്കും, വാട്സപ്പ് ചെയ്യൂ, ലൈവ് ഡെമോൺസ്ട്രേഷൻ എടുക്കൂ. ലൈവായിട്ട് നിങ്ങളൊരു ഡെമോ എടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേപ്പർ ട്രേഡ് ചെയ്ത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. തീർച്ചയായിട്ടും വിളിക്കേണ്ട നമ്പർ ഒന്നുകൂടെ പറയാം, 8139 0999 4. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് കാണിക്കുന്ന നിഫ്റ്റിയുടെ പെർഫോമൻസ് ആണ് നോക്കി. ഇന്ന് ഗ്യാപ്പ് അപ്പ് ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. എപ്പോഴും നിങ്ങൾ ഡേ ബ്രേക്ക് ലൈനിൽ ഇവിടെ നിന്നാണ് ആക്ച്വലി ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്നത്. ഇന്ന് 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് ഞാൻ ഇന്നത്തെ വെച്ച്, ഇൻട്രാഡേക്ക് 5 മിനിറ്റാണ് വയ്ക്കേണ്ടത്. പക്ഷേ സ്കാൽപ്പിങ്ങിന് 1 മിനിറ്റും നമുക്ക് ആക്ച്വലി ബാക്കി എല്ലാ ടൈം ഫ്രെയിമും പ്രൊപ്പോർഷണൽ സ്ട്രാറ്റജിക്കാണ്. പക്ഷേ ഗ്യാപ്സിൽ നമ്മൾ ആക്ച്വലി മിനിറ്റ് വൈസ് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും നമ്മൾ പെട്ടുപോകും. കാരണം ഗ്യാപ്സിൽ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് ഏത് പോർഷനാണെങ്കിലും നമുക്ക് ആക്ച്വലി സെല്ലും പോകത്തില്ല, ബൈയും പോകത്തില്ല, അവിടെ കിടക്കും. ആക്ച്വലി അത്രയും ഗ്യാപ്പ് അപ്പിലൊക്കെ ആണെങ്കിൽ മുകളിലേക്ക് കയറി ഓപ്പൺ ആയിട്ട് അതിൽ നമ്മൾ ആക്ച്വലി ആ ക്യാൻഡിൽ ഓപ്പൺ ആയ ലെവലിൽ നിന്ന് പിടിക്കാൻ നോക്കിയാലും കണ്ണടച്ച് തുറക്കുന്നതിൻ്റെ അത്രയും മിനിറ്റ് സെക്കൻഡിനുള്ളിൽ നമുക്ക് മാർക്കറ്റ് മുകളിലേക്ക് കയറിയിരിക്കും, എടുക്കാനേ പറ്റത്തില്ല, അതുപോലത്തെ പോർഷനായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് ആക്ച്വലി അത് സെക്കൻഡ് ക്യാൻഡിൽ കയറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി പെട്ടുപോകും, മാർക്കറ്റ് റിവേഴ്സ് അടിക്കും, ഒരുപാട് ലോസും വരും. ഇന്ന് രാവിലെയും കൂടെ ഒരു ക്ലയൻറ്റ് എന്നെ വിളിച്ചു, കഴിഞ്ഞ ദിവസം ഇന്നലെ പർച്ചേസ് ചെയ്തൊരു ക്ലയൻ്റ് ആണ്, സെയിം ഇന്ന് വിളിച്ചു ഗ്യാപ്സിൽ കേട്ട് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്താണ്. എന്നിട്ടും ആ ക്ലയൻസിന് ഡൗട്ട് വന്നു, വിളിച്ചു, ഞാൻ സെയിം അതേപോലെ തന്നെ പറഞ്ഞു കൊടുത്തു, 7000 പുള്ളിക്ക് ലോസ് ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഗ്യാപ്സിൽ ഒരിക്കലും കയറി അവിടെ തന്നെ എടുക്കരുത്, ഞാൻ എപ്പോഴും പറഞ്ഞു. ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ ക്ലയൻസ് പിന്നെ ഡൗട്ടാണ്. പക്ഷെ നമുക്ക് എഗെയിൻ എഗെയിൻ പറഞ്ഞു തരാൻ നമുക്ക് ആക്ച്വലി ഇവിടെ ആക്ച്വലി സപ്പോർട്ടും കാര്യങ്ങളെല്ലാം രണ്ട് പ്രാവശ്യമല്ല 3 പ്രാവശ്യമല്ല നിങ്ങൾ ചോദിക്കുന്ന സമയം നിങ്ങൾക്ക് കൺഫ്യൂഷൻ തീരുന്നവരെ പറഞ്ഞു തരാനായിട്ട് ഇവിടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വിളിക്കുക. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞുതരാം ഇന്ന് ഗ്യാപ്സ്. ആക്ച്വലി ഇന്നത്തെ നിഫ്റ്റിയിൽ ഗ്യാപ്സിൽ നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും 2 സെക്കൻഡ് ക്യാൻഡിൽ നമ്മൾ കയറി കൺഫർമേഷൻ ലെവൽസ് കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്ന് മാർക്കറ്റും തിരിച്ചടിക്കും. തിരിച്ചടിച്ചിട്ട് എഗെയിൻ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്റ്റോസ് എല്ലാം അടിച്ച് കഴിയുമ്പോഴായിരിക്കും തിരിച്ചു കയറുന്നത്. ഓക്കെ, അപ്പം ഇന്ന് ആക്ച്വലി ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ആക്ച്വലി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പ്രോപ്പർ പറയുന്നത് പോലെ ചെയ്യുക. പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് ഒരു 1 വീക്ക് ഓഫ് ആക്ച്വലി പേപ്പർ റെഡി ചെയ്ത് നോക്കിയിട്ട് കൺഫർമേഷൻ എവിടെ നിന്നാണ് എടുക്കുന്നത് അത് 1 വീക്ക് പേപ്പർ റെഡി ചെയ്ത് നോക്കിയിട്ട് മാത്രം ഒറിജിനലിലേക്ക് നിങ്ങൾ എടുക്കുക. അതെപ്പോഴും ഞങ്ങൾ ക്ലയൻസിനോട് പറയാണ്ട് ഇപ്പോഴും പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങളിവിടെ ആക്ച്വലി നോക്കിയ ഗ്യാപ്സിൽ എപ്പോഴും ട്രേഡ് ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയാലും ഇന്നത്തെ ക്യാൻഡിൽ ആക്ച്വലി കൺഫർമേഷൻ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്യാൻഡിൽ കളറ്, വോളിയം ബാർ, പ്രൈസ് ആൻഡ് ബൈ സോൺ, ഇതാണ് നമ്മുടെ കൺഫർമേഷൻ ലെവൽസ്. എല്ലാവർക്കും അറിയാം, ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരുന്നു. ഈ കൺഫർമേഷൻ ലെവൽ കഴിഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് സെക്കൻഡ് ക്യാൻഡിൽ ആക്ച്വലി സാധാ ഓപ്പണിംഗിൽ എടുക്കാം. പക്ഷേ ഗ്യാപ്സിൽ വരുമ്പോൾ നമുക്ക് എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ക്യാൻഡിൽ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചിറങ്ങും. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക, പെട്ടെന്ന് കയറി മോർണിംഗിലൊന്ന് പൊസിഷൻ എടുക്കാതിരിക്കുക, ഒന്നൊരു മുകളിലേക്ക് കയറി ഒന്ന് താഴേക്ക് ഇറങ്ങി നമുക്ക് ആക്ച്വലി ഒന്ന് ബ്രേക്ക് ചെയ്യുന്ന ലെവൽ വരും. ആക്ച്വലി ഗ്യാപ്പ് അപ്പും ഗ്യാപ്പ് ഡൗൺ കഴിഞ്ഞിട്ട് ട്രെൻഡ് ലൈൻ, ഈ ലൈൻ വൈസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും ഇത്രയും ഹൈക്കിൽ കയറി ഓപ്പൺ ആയിരിക്കും. നമ്മൾ മോർണിംഗ് ഓപ്പൺ ആകുമ്പോഴേ കയറിയിട്ട് ഓപ്പൺ ആവുന്നത്. അപ്പോൾ അതേ കഴിഞ്ഞിട്ട് ഒന്ന് താഴോട്ട് വരും, പിന്നെ എഗെയിൻ തിരിച്ചു കയറും. അപ്പോൾ ഈ ലൈൻ വൈസ് ഇവിടെയാണ് ബ്രേക്കൗട്ട് പോയിന്റ്. ഈ പോയിന്റ് വെച്ചിട്ടാണ് നമുക്ക് ആക്ച്വലി എടുക്കേണ്ടത്. അത് ആക്ച്വലി എപ്പോഴും ശ്രദ്ധിക്കുക, റെസിസ്റ്റൻസും കൂടെ ബ്രേക്ക് ചെയ്യുന്നത്. 3 കൺഫർമേഷൻ ലെവൽ അല്ലാതെ 4 ചെക്ക് ചെയ്യുക. ആക്ച്വലി ക്യാൻഡിൽ കളർ, വോളിയം ബാർ, പ്രൈസ് ആൻഡ് സെൽ സോൺ,
ബൈ ആണെങ്കിൽ ബൈ സോൺ, ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ബൈ സോൺ. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് ആക്ച്വലി റെസിസ്റ്റൻസ് ഒക്കെ ബ്രേക്ക്ഔട്ട് പോയിന്റ് പിടിച്ചിട്ടുണ്ട്. ഇതാണ് പെർഫെക്റ്റ് ബ്രേക്ക്ഔട്ട് പോയിന്റ്. ഓക്കെ, ഈ ബ്രേക്ക്ഔട്ട് പോയിന്റിൽ എടുക്കുക. നമ്മളിവിടുന്ന് എടുത്ത റേറ്റ് ഞാൻ പറഞ്ഞുതരാം. 17,278 നമ്മളെടുത്തു. 278 നിന്ന് നമ്മൾ 365 എക്സിറ്റ് ചെയ്തു. ഒരു 100 പോയിന്റ് എന്തായാലും നമുക്ക് ആക്ച്വലി എവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ലെവൽ പിടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ രാവിലെ മോർണിംഗിൽ എടുത്തിരുന്നെങ്കിൽ ഒബ്വിയസ്ലി അതൊരു വേഴ്സ് ആയ സെല്ല് ഹിറ്റ് ചെയ്തിട്ട് ടാർഗറ്റ് അടിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി പ്രത്യേകം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇതേ കാര്യങ്ങൾ. പക്ഷേ ഇത് സെല്ല് അപ്രോക്സിമേറ്റ് 12:55 വന്നിട്ടുണ്ട്. 17,287 ആണ് ആക്ച്വലി ഇതിൻ്റെ എൻട്രി പോയിന്റ്. എൻ്റെ ടാർഗറ്റ് 3 താഴെ കൊടുത്തിട്ടുണ്ട്. 3 ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഇവിടെ കാണിച്ചു തരും നിങ്ങൾക്ക്. 12:55 സിഗ്നൽ വന്ന സമയത്തും ഇത് കൺഫേം അല്ലായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആക്ച്വലി ആ സമയത്ത് തന്ന കളറ് സൈഡ് വേസ് ആണ്. സൈഡ് വേസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ എക്സ്ട്രാ കളേഴ്സ്, നമ്മുടെ സോഫ്റ്റ്വെയർ പ്രകാരം എക്സ്ട്രാ കളേഴ്സ് തന്നിരിക്കുന്നത് സൈഡ് വേസ് ആണ്. സൈഡ് വേസ് വരുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സൈഡ് വേസ് വരുന്ന സമയത്ത് നമ്മൾ ട്രേഡ് എടുക്കരുത്. കാരണം അത് ബൈയും അല്ല സെല്ലും അല്ലാത്ത പൊസിഷനിലാണ് കിടക്കുന്നത്. എപ്പോൾ വേണേലും അത് സിഗ്നൽ വന്നു കഴിഞ്ഞാലും റിവേഴ്സ് പോകും. ഇന്നലത്തെ ബൈസ് പോലെ, ഇന്നലത്തെ ബൈ ഒന്ന് റിവേഴ്സ് താഴ്ത്തി ഇറങ്ങിയിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ സൈഡ് വേസ് വരുമ്പോൾ നമ്മൾ ട്രേഡ് എടുക്കരുത്. നെക്സ്റ്റ് കൺഫർമേഷൻ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആക്ച്വലി ഇത് ആക്ച്വലി സെല്ല് വന്ന സമയത്ത് സപ്പോർട്ടും ബ്രേക്ക് ചെയ്തതും കൺഫർമേഷനും കൂടെ ലെവൽ ഒന്നിച്ചായിരുന്നു. അപ്പോൾ ആ രണ്ടാമത്തെ ക്യാൻഡിൽ ധൈര്യമായിട്ട് എടുക്കാം. ഈ ക്യാൻഡിൽ നമ്മൾ ആക്ച്വലി എടുത്തിരുന്നെങ്കിൽ നമുക്ക് ആക്ച്വലി ടോട്ടലി ഇപ്പോൾ 100 പോയിൻസിനെടുത്ത് പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഓൾറെഡി. രണ്ട് പ്രാവശ്യം, ഇപ്പം ഒരു പ്രാവശ്യം സപ്പോർട്ട് ബ്രേക്ക് ചെയ്തു, രണ്ട് പ്രാവശ്യം. ഫസ്റ്റ് ഇവിടെ ബ്രേക്ക് ചെയ്തു, പിന്നെ അഗെയിൻ ഇവിടെ ബ്രേക്ക് ചെയ്തു, പിന്നെ ഇനിയും ബ്രേക്ക് ചെയ്താൽ താഴേക്ക് പിന്നെയും പോകും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നിഫ്റ്റിയുടെ പെർഫോം, സെയിം ബാങ്ക് നിഫ്റ്റി അതുപോലെ തന്നെയാണിപ്പോൾ ബാങ്ക് നിഫ്റ്റി. പക്ഷേ നിഫ്റ്റി വന്ന സമയത്ത് സെല്ല് ഇതിനകത്ത് വന്നിട്ടില്ല. ഇതിനകത്ത് 2.5 സെല്ല് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഇതേപോലെ ഗ്യാപ്സ് ആയിരുന്നു ഇതിനകത്ത് ഓപ്പണിംഗ്. രണ്ടാമത്തെ ക്യാൻഡിൽ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി സെല്ല് ഹിറ്റ് ആയതിനെ അത്രയ്ക്ക് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട്. കുറച്ച് ഈ ഡൗണിൽ സെല്ല് എടുക്കാൻ നോക്കിയാലും പറ്റത്തില്ല. കാരണം എന്താ പറഞ്ഞാൽ ഈ ഡൗണിൽ മാർക്കറ്റ് നമ്മൾ സെല്ല് കൺഫർമേഷൻ വന്ന് എടുത്തു വരുന്ന സമയത്ത്, നമ്മൾ ആക്ച്വലി എടുത്തു വരുന്ന സമയത്ത് മാർക്കറ്റ് തിരിഞ്ഞ് കയറും. അതാണ് ആക്ച്വലി സെല്ലും എടുക്കരുത്, ബൈ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ വെയിറ്റ് ചെയ്യുക. അതാണ് നമുക്ക് പറ്റുന്നത്, സേഫ് ആയിട്ടുള്ളത് വെയിറ്റ് ചെയ്യുക മാർക്കറ്റ് റിവേഴ്സ് കയറുന്നവരെ. ഓക്കെ, അപ്പം പോർഷൻ എടുത്ത് ബാങ്ക് നിഫ്റ്റിയുടെ റേറ്റ് എടുത്ത് നമ്മൾ 39,378 നിന്ന് എടുത്തു. നമുക്ക് ആക്ച്വലി 39,644 നിന്ന് നമുക്ക് എക്സിറ്റ് ചെയ്തു. അപ്പം അത് കഴിഞ്ഞിട്ട് സൈഡ് വേസ്, ഇപ്പം എക്സിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇവിടുന്ന് എക്സിറ്റ് ചെയ്യാമെന്ന് ഞാൻ എന്താ പറയുന്നത് പറഞ്ഞാൽ, ശകലം ട്രെൻഡ് ലൈൻ ശകലം താഴോട്ട് ഇവിടെ കണ്ടില്ലേ, ചെറിയൊരു സപ്പോർട്ട് ചെറിയ ബ്രേക്ക് ചെയ്യുന്നു. ഇപ്പോൾ ശകലം ഡൗൺ ഇഷ്യൂ വന്നാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പിന്നെ അഗെയിൻ തിരിച്ച് കയറുവാണെങ്കിൽ പിന്നെ ബ്രേക്ക് വരുന്ന അവിടെ രണ്ടാമത് നമുക്ക് എടുക്കാം. ഓക്കെ, ആ സമയത്ത് റീ എൻട്രി വരും. വെറുതെ ഇവിടെ ഡൗൺ ആകുമ്പോഴത്തേക്കും അത്രയും ഡൗൺ ആവുന്ന വരെ നമ്മൾ പ്രോഫിറ്റ് ഇത്രയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഡൗൺ അത്രയും ഡൗൺ ആവുന്ന വരെ നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പം സെല്ല് വന്നത്, പക്ഷേ ഇതിനകത്ത് സെല്ല് വന്നത് കുറച്ച് ലേറ്റായിട്ടാണ്. കൺഫർമേഷനും കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. ആ സമയത്ത് ഓൾറെഡി അപ്രോക്സിമേറ്റ് 50 പോയിൻറ്റ്സ് കൺഫർമേഷൻ വന്നു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിരുന്നു. അത്ര ഡൗൺ ആയിട്ടുണ്ട് ഇവിടുന്ന്. അപ്പം അധികം കിട്ടിയിട്ടില്ല, ഒരു 30-40 പോയിൻറ്റ്സിൻ്റെ അടുത്ത് നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ വന്നതിന് ശേഷം കിട്ടിയിട്ടുള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയില്ല. ഓക്കെ, സെയിം അതേപോലെ തന്നെ ഗ്യാപ്പിൽ ഓപ്പൺ ചെയ്തതാണ് ഇൻഫി. പക്ഷേ ഇൻഫി നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങൾക്കിവിടെ കാണുന്നുണ്ട്. ഗ്യാപ്പ് ആക്ച്വലി ബ്രേക്ക് ചെയ്ത പോയിന്റ് ഇവിടുന്നാണ്. അവിടെ നമുക്ക് ആക്ച്വലി 1469 നിന്ന് എടുത്തു. 690 നിന്ന് നമുക്ക് 8 വരെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെല്ല് വന്നു, താഴേക്ക് ഇറങ്ങി 12 പോയിൻറ്റ്സും കിട്ടിയിട്ടുണ്ട്. രണ്ട് പൊസിഷനും നമുക്ക് വന്നിട്ടുണ്ട്. പക്ഷേ എടുക്കേണ്ട പോയിന്റ് എപ്പോഴും ശ്രദ്ധിക്കണം. നമ്മൾ എടുക്കേണ്ട പോയിന്റ് നമ്മൾ പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ലോസ് വരും. നമ്മൾ ലോസ് വന്നിട്ട് തിരിഞ്ഞു കയറുള്ളൂ. അത്രയും സഹനശേഷിയും സഹനശക്തിയും ആർക്കും ട്രേഡിംഗ് ചെയ്യുന്ന ആർക്കും ഉണ്ടാവത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് എപ്പോഴും ശ്രദ്ധിച്ച് പെർഫെക്റ്റ് ആയിട്ടുള്ള പോയിന്റ് പിക്ക് ചെയ്ത് നമ്മൾ എൻട്രി എടുക്കുക. ഓക്കെ, സെയിം അഡാനി പോർട്സ് അങ്ങനെയാണ്. അഡാനി പോർട്സിലും സെയിം ഗ്യാപ്പായിരുന്നു. പക്ഷേ ഇതിനകത്ത് മോർണിംഗിൽ ഒരു ബൈ സിഗ്നൽ ഇതിനകത്ത് വന്നിട്ടില്ല, സൈഡ് വേസ് ആയിരുന്നു. 12:55 സെല്ല് വന്നതേ ഉള്ളൂ. 789 സെല്ല് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ക്യാനൽ കൺഫേംഡ് ആണ്. ഇതുപോലത്തെ സിഗ്നലൊക്കെ സെക്കൻഡ് ക്യാനൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് ഓൾറെഡി ഇറങ്ങുന്നുണ്ട്. അപ്പം അതുപോലത്തെ ഒക്കെ നമുക്ക് രണ്ടാമത് മൂന്നാമത്തെ ക്യാൻഡിൽ ധൈര്യമായിട്ട് എടുക്കാം. നമുക്ക് ആക്ച്വലി അതൊക്കെ 3 ടാർഗറ്റ് അടിക്കാനായിട്ട് 100% ഷുവറിറ്റി ഉള്ള സിഗ്നൽസ് കാണാം. അപ്പം നോക്കി, 3 ടാർഗറ്റും അടിച്ചിട്ടുണ്ട്. 9 പോയിന്റ് താഴേക്ക് ഇറങ്ങി റീ എൻട്രി വന്നിട്ടുണ്ട്, അതും അടിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് സിപ്ല. സിപ്ല ഇതേപോലെയാണ്, സെയിം ഗ്യാപ്പായിരുന്നു ഓപ്പണിംഗ്. അത് കഴിഞ്ഞിട്ട് ഡൗൺ ഇറങ്ങി റിവേഴ്സ് പോയിട്ടാണ് ബ്രേക്ക് ചെയ്തത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇതേപോലത്തെ പോർഷൻ ഒഴിവാക്കാൻ വേണ്ടി ബ്രേക്ക്സ് പിടിക്കുക. ബ്രേക്ക് വെറും റെസിസ്റ്റൻസ് സപ്പോർട്ടിൻ്റെ ബേസിസിൽ മാത്രം ട്രേഡ് ചെയ്യുക. പെർഫെക്റ്റായിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ രണ്ടാമത്തെ ക്യാൻഡിൽ നമുക്ക് എടുക്കാൻ പറ്റും 112 112 മാർക്കറ്റ് നല്ലപോലെ 112 വരെ കയറിയിട്ടുണ്ട്. നമുക്ക് ആക്ച്വലി 10 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. സെല്ല് ഇറങ്ങിയതൊരു ഇതിനകത്ത് സെല്ല്, അത് കഴിഞ്ഞിട്ട് 1:55
വന്നിട്ടുണ്ട്. പക്ഷേ ഇറങ്ങിയതൊരു ഒരു ഒറ്റയടിക്ക് ക്യാൻഡിൽ അടിച്ചിറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ എടുക്കണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ആ ബ്രേക്കിന് എടുക്കണം, അല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുക്കണം. ഇപ്പോഴാണ് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തത്. പക്ഷേ ഇവിടെ ഒരു പോയിന്റ് നമുക്ക് ആക്ച്വലി കൺഫർമേഷൻ കഴിഞ്ഞിട്ട് കിട്ടിയിട്ടില്ല ഒരു പ്രോപ്പറായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒറ്റയടിക്ക് അടിച്ചു കയറുന്നൊക്കെ പെട്ടെന്ന് ഒരൊറ്റ ഇറക്കം ഇറങ്ങും. ആ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് പിടിക്കാൻ നോക്കിയാൽ കിട്ടത്തില്ല, ഇല്ലെങ്കിൽ റിസ്കിൽ അവിടെ എടുക്കണം, ഇല്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം സെയിം ടാറ്റ കെമിക്കൽസും അങ്ങനെ തന്നെയാണ്. ടാറ്റ കെമിക്കൽസും നമുക്ക് ആക്ച്വലി ഗ്യാപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം അപ്രോക്സിമേറ്റ് ഒരു മണി വരെ ഒരു സിഗ്നലും ഉണ്ടായിരുന്നില്ല. ഒരു മണിക്ക് ശേഷമാണ്, 1:40 ശേഷമാണ് ഇപ്പോൾ സെൽ സിഗ്നൽ വന്നിരിക്കുന്നത്. അത് അതേപോലെ തന്നെ സെക്കൻഡ് ക്യാൻഡിൽ എടുക്കാനും സപ്പോർട്ട് അതേപോലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് 15 പോയിൻ്റ് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സെയിം ഇതേപോലെ തന്നെ ഹിൻഡാൽക്കും. പക്ഷേ ഇതിനകത്ത് മോർണിംഗിൽ ബൈസിക്കിളും വന്നിട്ടുണ്ട്. വന്നതിന് ശേഷം ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല, ഇതേപോലെ ഒരു ബ്രേക്കിംഗ് അവിടെ ഉണ്ടായിട്ടില്ല. അതേപോലെ തിരിച്ചിറങ്ങി. ഇപ്പോൾ ആരെങ്കിലും എടുത്തിരുന്നെങ്കിൽ കൺഫർമേഷൻ, ഈ 3rd ക്യാൻഡിലോ 4th ക്യാൻഡിലോ എടുത്തിരുന്നെങ്കിൽ കൺഫർമേഷൻ വന്നിട്ട് SLA ഓബ്വിയസ്ലി ഹിറ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞ ശേഷം സെല്ല് വന്നിട്ടുണ്ട്. സെൽ കൺഫർമേഷൻ ആയി ബ്രേക്ക് ചെയ്തത് ഈ ലെവലിൽ നിന്നാണ്. അപ്പോൾ അവിടെ നിന്ന് ഓൾറെഡി കൺഫർമേഷൻ സപ്പോർട്ട് ബ്രേക്ക് എന്ന് ഒന്നിച്ചാണ് അവിടെ നിന്ന് എടുക്കാം. ഓക്കെ, അത് ഞാൻ നല്ലപോലെ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. 7 പോയിൻറ്റ്സ് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. റീഎൻട്രിയും വന്ന് റീഎൻട്രിയും ഹിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, സെയിം അതേപോലെ തന്നെ മൈൻട്രി ഉണ്ട്. മൈൻട്രി പക്ഷേ ഗ്യാപ്പ് അപ്പം ഓപ്പൺ ചെയ്ത ശേഷം കുറച്ച് മുകളിലേക്ക് പോയിട്ടുണ്ട്. ഇതിനകത്ത് അപ്രോക്സിമേറ്റ് നിങ്ങൾ ഈ പഠിച്ച ഈ 3446 അപ്രോക്സിമേറ്റ് നല്ലൊരു 84 വരെ ഒരു ബൈ ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് താഴേക്ക് ഇറങ്ങി പിന്നെയും ഒരു പുൾ ബാക്കഡ് മാർക്കറ്റ് കയറിയിട്ടാണ് സെല്ല് ഓപ്പണായ താഴേക്ക് ഇറങ്ങിയത്. 12:30 സെല്ല് വന്നത്. കൺഫർമേഷൻ വന്നതിന് ശേഷം ഇവിടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ശേഷം താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു എന്ത് വന്നാലും ഒരു 50 പോയിൻറ്റ്സ് എന്തായാലും നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ നല്ല പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഇന്നത്തെ കമ്മോഡിറ്റി മാർക്കറ്റും ഞാൻ കാണിച്ചിരുന്നു. ഇന്നത്തെ കമ്മോഡിറ്റി മാർക്കറ്റിൽ ആക്ച്വലി ക്രൂഡ് ഓയിലിൻ്റെ ചാർട്ടാണ്. ബൈയും ഉണ്ടായിരുന്നു, സെല്ലും ഉണ്ടായിരുന്നു. ബൈ പോർഷൻ കുറച്ച് പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്, സെല്ലും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ലേറ്റസ്റ്റ് സിഗ്നൽ സെല്ലിൻ്റെ നിങ്ങൾക്ക് ആക്ച്വലി 12:55 വന്നതാണ്. 7347 എന്നാണ് ആക്ച്വലി സെല്ല് പറഞ്ഞത്. നമ്മൾ എടുത്ത പോയിൻ്റ് ഇവിടെ നിന്നാണ് ആക്ച്വലി ഈ പോയിന്റ്. അവിടെ എന്തായാലും എടുത്ത ശേഷം നമുക്ക് ഒരു 60 പോയിൻ്റ് എന്തായാലും കിട്ടിയിട്ടുണ്ട്. മാർക്കറ്റിൽ നല്ലപോലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബൈ പക്ഷേ ബൈ വന്ന സമയത്ത് ഫ്ലാറ്റ് മാർക്കറ്റിന് ഈ മൊമെൻ്റ് ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് പോയിൻ്റ് അധികം കിട്ടിയിട്ടില്ല. 7353 നിന്ന് മാർക്കറ്റ് അപ്പം 7366 വരെ പോയിട്ടുള്ളൂ. ആക്ച്വലി അതിനകത്ത് അധികം പ്രോഫിറ്റ് കിട്ടിയിട്ടില്ല. അത് കഴിഞ്ഞ് താഴേക്ക് ഇറങ്ങുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ പെർഫോമൻസ്. ഇതേപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഗോൾഡിൻ്റെ സ്കാൽപ്പിംഗ് സ്ട്രാറ്റജിയും കൂടെ പറഞ്ഞിരുന്നു. ഞാൻ എപ്പോഴും പറയാറുള്ള ഗോൾഡിൻ്റെ ആക്ച്വലി 30 മിനിറ്റ്സ് ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ് പറയുന്നത്. ഇപ്പോഴും പറയുന്ന അങ്ങനെയാണ്, 30 മിനിറ്റ്സ് ആണ് ഇടയ്ക്ക്. പക്ഷേ അതിനർത്ഥം സ്കാൽപ്പിംഗ് ചെയ്യാൻ പറ്റില്ല എന്നല്ല, സ്കാൽപ്പിംഗ് ചെയ്യാം 5 മിനിറ്റ്സ് ഉപയോഗിച്ചിട്ട്. പക്ഷേ ഇതേപോലെ 4 ലെവൽ കൺഫർമേഷൻ നമുക്ക് ആക്ച്വലി ചെക്ക് ചെയ്തതിന് ശേഷം എൻട്രി എടുക്കുകയാണെങ്കിൽ പെർഫെക്റ്റ് ആക്യുറസി ട്രേഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ആക്ച്വലി ഇവിടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ രാവിലെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയതിന് ശേഷം എത്ര എൻട്രി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ നിന്നാണ് ആക്ച്വലി മാർക്കറ്റ് ഓപ്പൺ ആയത്. ഇവിടെ നിന്ന് ആക്ച്വലി മോർണിംഗിൽ സെല്ല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. മോർണിംഗിൽ സെല്ല് കിട്ടിയതിന് ശേഷം അപ്രോക്സിമേറ്റ് ഇവിടുന്ന് സപ്പോർട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മോർണിംഗിലൊരു ബ്രേക്കും വന്നിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെയും ബ്രേക്ക് വന്നിട്ടുണ്ട്. ഇത് കണ്ടില്ലേ, മോർണിംഗിലൊരു സപ്പോർട്ട് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് പോയിൻറ്റ് ഇറങ്ങിക്കഴിഞ്ഞ ശേഷമാണ് പിന്നെ എഗെയിൻ സപ്പോർട്ട് ബ്രേക്ക് ചെയ്തത്. അവിടെ ഒരു നല്ലൊരു ഒരു അപ്രോക്സിമേറ്റ് 5-6 പോയിൻറ്റ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ എടുത്തത് 1644 6 5 എടുത്തതിന് ശേഷം നമ്മൾ ആക്ച്വലി 1659 വരെ പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് നല്ല താഴേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒരു അപ്രോക്സിമേറ്റ് 10 പോയിൻറ്റ്സിനടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അത് കഴിഞ്ഞ ശേഷം ബൈ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഒരു ക്യാൻഡിൽ അടിച്ച് കയറുവാണ്. അവിടെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല മാർക്കറ്റ്. അപ്പോൾ ബൈ അത് കഴിഞ്ഞിട്ട് ഒരുപാട് കിട്ടിയിട്ടില്ല. ബൈ സൈഡ് വേസ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ചെറിയൊരു ബ്രേക്ക് അപ്രോക്സിമേറ്റ് ഒരു 3 പോയിൻറ്റ് ഇവിടുന്ന് കിട്ടിയിട്ടേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ സെല്ല് വന്നത് ഒരു ഹൈക്കിൽ താഴ്ത്തിറങ്ങിയിട്ട് ഓപ്പൺ ആയത്. അപ്പോൾ ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സെല്ല് 12:50 വന്നതിന് ശേഷം 1666 വന്നിരിക്കുന്നത്. അപ്പോൾ 3 ടാർഗറ്റും താഴെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് എൻട്രി എടുത്തത് നമ്മൾ ആക്ച്വലി ലോങ് ക്യാൻഡിലായതുകൊണ്ട് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇതിനു മുമ്പ് വീഡിയോസ് ഹിന്ദിയിൽ കുറേ ഇട്ടിട്ടുണ്ട്, പക്ഷേ മലയാളത്തിൽ കുറവായിരിക്കും. ഞാൻ എന്നാലും അഗെയിൻ ഒന്നുകൂടെ പറയാം, ലോങ് ക്യാൻഡിൽ എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞില്ല ഗ്യാപ്സിൽ, അതേപോലെ തന്നെയാണ് സെയിം ലോങ് ക്യാൻഡിൽസിൽ. ലോങ് ക്യാൻഡിൽസിൽ എപ്പോഴും ഒന്ന് പുൾ ബാക്ക് മാർക്കറ്റ് അടിച്ചിട്ട് ഇറങ്ങത്തുള്ളൂ. ഇതേ 4 ലെവൽ കൺഫർമേഷൻ അവിടെയും സെയിം നോക്കണം. അപ്പം സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത ശേഷം ഇവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്തത്. അവിടെ നിന്നേ നമുക്ക് എൻട്രി എടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, 1663 നിന്ന് നമുക്ക് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്രോക്സിമേറ്റ് 1651 വരെ പോയിട്ടുണ്ട്. എന്തായാലും ഒരു 10 പോയിൻറ്റ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇപ്പൊ കുറച്ചൊന്ന് ഒന്ന് മുകളിലേക്ക് ഒന്ന് കയറി നിൽക്കുകയാണ്. എന്നാലും ടോട്ടൽ എന്തായാലും 10 പോയിന്റ് നമുക്ക് ഇപ്പൊ ഒന്ന് വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അതിന് റീഎൻട്രി വന്നിട്ടുണ്ട്, റീഎൻട്രി ടാർഗറ്റ് അടിച്ചിട്ടുണ്ട്, റീഎൻട്രി നിങ്ങൾക്ക് കോണലിൽ കാണാൻ പറ്റും. മാർക്കറ്റ് പിന്നെയും സപ്പോർട്ട് എഗെയിൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അവിടെ റീഎൻട്രി തന്നുകൊണ്ടേയിരിക്കും നമുക്ക്. ഓക്കെ, അപ്പോൾ ടോട്ടൽ പെർഫോമൻസ് ഒക്കെ കാണിച്ച് ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട് വിളിക്കുക, കോൾ ചെയ്യുക, ഞാൻ ഹെൽപ്പ് ചെയ്ത് തന്നായിരിക്കും. ഡെമോ എടുക്കുക, ഡെമോ എടുക്കേണ്ട നമ്പർ നിങ്ങൾക്കറിയാം, 8 1 3 9 0 3 9 4. ഓക്കെ.